രണ്ടാം വർഷ ആന്ത്രപ്പോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് എന്ന പാഠഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ടൂൾസ് ഫോർ ആന്ത്രപ്പോളജിക്കൽ റിസർച്ച്, നരവംശാസ്ത്ര ഗവേഷണ സാമഗ്രികൾ. എന്താണ് ടൂൾസ് എന്ന് ആന്ത്രപ്പോളജിയുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വിശദമായി നോക്കാം. റിസർച്ച് ടൂൾസ് അഥവാ ഗവേഷണ സാമഗ്രികൾ. Tool is a device or instrument used in a technique. Gaveshna samagrigal ennal sangeethangalil upayogikkunna upakaranangalanu. Idine namukku pradhanamayum randayi tarandirikkam, interview guide adey maadhiri schedule. Appam naravamshashastrathil upayogikkunna pradhanapetta sangeethangal athava toolukalanu interview guide um schedule ennu parayunnathu. Endanennu vishadamayi nokkam. Aadyam interview guide. അഭിമുഖ മാർഗരേഖ അഥവാ അഭിമുഖ സഹായി. ഇന്റർവ്യൂ ഗൈഡ് ഈസ് എ ബ്രീഫ് റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഗിവ്സ് എൻ ഔട്ട്ലൈൻ ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റഡി. പഠനത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് രൂപരേഖ ലഭിക്കുന്നതിനായി എഴുതി തയ്യാറാക്കുന്ന കുറിപ്പാണ് ഇന്റർവ്യൂ ഗൈഡ്. ഇപ്പം ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്നയാള് റെസ്പോണ്ടന്റ് അടുത്ത് എന്തൊക്കെയാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത് നമ്മൾ പോയിന്റ് രൂപത്തിലേക്ക്, ഏതെല്ലാം ഏറിയാണോ കവർ ചെയ്യേണ്ടത് പോയിന്റ് രൂപത്തിലേക്ക് എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് ഇന്റർവ്യൂ ഗൈഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഇസ് എ ബ്രീഫ് റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഗിവ്സ് എൻ ഔട്ട്ലൈൻ ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റഡി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ബിക്കോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ അയവുള്ളതാണ് എന്നതിനാൽ ഇത് ഘടനയില്ലാത്ത അഭിമുഖത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ഫോർ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനുള്ള ഒരു ഗൈഡ് ലൈനാണ്, മാർഗരേഖയാണ് ഇന്റർവ്യൂ ഗൈഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിനുള്ള ഒരു എക്സാമ്പിൾ, ഇന്റർവ്യൂ ഗൈഡിന്റെ ഒരു എക്സാമ്പിൾ, ഒരു മോഡൽ നമുക്ക് നോക്കാം. ഇതൊരു ഇന്റർവ്യൂ ഗൈഡാണ്. ഇത് ഒരു കേരളത്തിലെ ഒരു കലാരൂപത്തെ കുറിച്ചുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു ഇന്റർവ്യൂ ഗൈഡാണ്. സബ്ജക്റ്റ് ഉണ്ടാവും ഇന്റർവ്യൂ വിത്ത് എ കഥകളി പെർഫോമർ, ഒരു കഥകളി കലാകാരനുമായുള്ള അഭിമുഖം. ഇവിടെ നെയിം ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്, നെയിം ഓഫ് ദി ഇൻഫോർമെൻ്റ് ഉണ്ട്. ഇൻഫോർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ഇൻഫോർമേഷൻ തരുന്നത് അവരുടെ പേര്. അപ്പോൾ ഇതിൽ ആ കഥകളി കലാകാരനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയയാണോ നമ്മൾ കവർ ചെയ്യേണ്ടത് അത് പോയിന്റ് രൂപത്തിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പേഴ്സണൽ ഇൻഫർമേഷൻ, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, കുടുംബ പശ്ചാത്തലം, അവരുടെ കഥകളിയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ഈയിടെ നടന്ന അവതരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, കഥയും ഐതിഹ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുക, റിമ്യുനറേഷനെക്കുറിച്ച് മനസ്സിലാക്കാം, ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, റിമാർക്സ് ആൻഡ് സജഷൻസ്, അവർക്ക് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ട ഏരിയകളാണ്. അപ്പോൾ ഇത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ്, ഒരു ഇന്റർവ്യൂവിനുള്ള അഭിമുഖ സഹായി എന്നുള്ള നമുക്കിതിനെ വിശേഷിപ്പിക്കും. ഇതാണ് ഒരു ഇന്റർവ്യൂ ഗൈഡിന്റെ ഒരു മോഡൽ. ഇനി എന്താണ് ഷെഡ്യൂൾ? ചോദ്യപട്ടിക. ഷെഡ്യൂൾ ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ആൻഡ് ഫിൽഡ് ബൈ ദ റിസർച്ചർ. ഗവേഷകൻ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയും പൂരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ചോദ്യപട്ടിക. അപ്പം ഇത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യർ എന്ന്. ക്വസ്റ്റ്യർ ഈസ് ഓൾസോ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്താണ് വ്യത്യാസം? ക്വസ്റ്റ്യർ എന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യാവലി ഫില്ല് ചെയ്യുന്നത് ആരാണ്? റെസ്പോണ്ടന്റ് ആണ്. ഇവിടെ ഗവേഷകൻ തന്നെയാണ് എന്താണ് ഈ ചോദ്യാവലി ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ആൻഡ് ഫിൽഡ് ബൈ ദ റിസർച്ച്. ചോദ്യം ചോദിക്കുന്നതും ഗവേഷകനാണ്, അത് ഫില്ല് ചെയ്യുന്നതും ആരാണ്? ഗവേഷകനാണ്. അപ്പൊ ഗവേഷകൻ തന്നെ ചോദിക്കുകയും ഗവേഷകൻ തന്നെ ഫില്ല് ചെയ്യുന്നതുമായ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് പറയാം? ഷെഡ്യൂൾ എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു എസ്റ്റാബ്ലിഷ് എ റാപ്പോ വിത്ത് ദ റെസ്പോണ്ടന്റ്. ഷെഡ്യൂൾ വഴി എന്താണ്? റെസ്പോണ്ടന്റുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ആർക്ക് സാധിക്കും? റിസർച്ചറിന് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വഴി എന്താണ്? ആ വ്യക്തിയുമായിട്ട് നല്ല ഒരു സുഹൃദ് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇത് ഏതിലില്ല ക്വസ്റ്റ്യനെയറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. Here, the researcher has a chance to explain the meaning of certain unclear items and the purpose clearly. അവ്യക്തമായ ചില കാര്യങ്ങൾ വിശദമാക്കാനും
അല്ലെ. ചോദ്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിൽ അത് കുറച്ചുകൂടി വിശദമാക്കാനും ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാനുള്ള അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഗവേഷകനിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന നിലയിലെല്ലാം നമുക്കിതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പം ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്നതും റിസർച്ചറാണ്, അത് ഫില്ല് ചെയ്യുന്നതും റിസർച്ചറാണെങ്കിൽ അതിനെ നമുക്ക് ഷെഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കാം. എന്താ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ, വിവിധ തരം ചോദ്യപ്പട്ടികൾ? ജനറലി ദർ ആർ ഫൈവ് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ. അഞ്ച് തരം ഷെഡ്യൂളാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഒബ്സർവേഷൻ ഷെഡ്യൂൾ, നിരീക്ഷണ പട്ടിക. എന്താണിത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ടൈം ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണ സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോയി അവിടെ പല കാര്യങ്ങളും നിരീക്ഷിച്ച സമയത്ത് നമ്മൾ എന്താണ് അത് ആ ഷെഡ്യൂളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് റിസർച്ചർ ഹാസ് ടു കളക്ട് ഡീറ്റെയിൽസ് ഓൺ ഫുഡ് ഗ്യാദറിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് എ ട്രൈബൽ ഗ്രൂപ്പ്, ഹി ക്യാൻ യൂസ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഗോത്രവർഗ്ഗങ്ങളിലെ ഭക്ഷ്യവിഭവങ്ങളുടെയും വനവിഭവങ്ങളുടെയും ശേഖരണ വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം, ഒബ്സർവേഷൻ ഷെഡ്യൂൾ ഉപയോഗിക്കാം. അപ്പം നമുക്ക് തന്നെ കാണാൻ സാധിക്കും അവരെന്തൊക്കെയാണ് വിഭവങ്ങളാണ് ശേഖരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് എന്താണ് അത് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ. ഇപ്പോൾ ഒബ്സർവേഷൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഷെഡ്യൂളിനെ നമ്മൾ ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടാമത്തതാണ് ഡോക്യുമെന്റ് ഷെഡ്യൂൾ, യൂസ് ടു കളക്ട് ഡാറ്റ ഫ്രം ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ബയോഗ്രഫീസ് ആൻഡ് റെക്കോർഡ്സ്. ഓഫീസ് രേഖകൾ, ജീവചരിത്രങ്ങൾ, രേഖകൾ എന്നിവയിൽ നിന്നുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഡോക്യുമെന്റ് ഷെഡ്യൂൾ. ഇപ്പം ഏതെങ്കിലും ഒരു ഓഫീസിലെ പല രേഖകളിൽ നിന്ന്, ഒരാളുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് അവയിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുന്ന ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് റേറ്റിംഗ് ഷെഡ്യൂൾ, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ഒപ്പീനിയൻസ് ഇൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ റിസർച്ച്. ഇത് ഏറ്റവും കൂടുതലായിട്ടും സൈക്കോളജിക്കൽ സോഷ്യോളജിക്കൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഷെഡ്യൂളാണ് റേറ്റിംഗ് ഷെഡ്യൂൾ. അപ്പോൾ മനഃശാസ്ത്രപരമായും സാമൂഹികവുമായുള്ള ഗവേഷണത്തിൽ അവരുടെ മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റിംഗ് ഷെഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാലാമത്തതാണ് ഇവാലുവേഷൻ ഷെഡ്യൂൾ, മൂല്യനിർണയ ഷെഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇറ്റ് ഈസ് യൂസ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് സം ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഏജൻസീസ്. ചില സ്ഥാപനങ്ങളെക്കുറിച്ചും ഏജൻസികളെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഷെഡ്യൂളാണ് ഇവാലുവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഏജൻസിയെക്കുറിച്ച് നമുക്ക് സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഷെഡ്യൂളുകളാണ് ഇവാലുവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ, ഇറ്റ് കണ്ടെയ്ൻസ് ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ബൈ ദ റിസർച്ചർ ആൻഡ് സ്പേസ് ഫോർ റെക്കോർഡിംഗ് ആൻസേഴ്സ്. അപ്പോൾ ഇത് എന്താണ് ഒരു ചോദ്യാവലി രൂപത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുക. കണ്ടെയ്ൻസ് ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ബൈ ദ റിസർച്ചർ, റിസർച്ചർ ചോദിക്കേണ്ട ചോദ്യങ്ങളും അദ്ദേഹം എഴുതേണ്ട ഉത്തരങ്ങളുള്ള സ്പേസുള്ള ഒരു ക്വസ്റ്റ്യനറിൻ്റെ ഒരു കൂട്ടത്തെയാണ്, ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തെയാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അഭിമുഖ ഷെഡ്യൂൾ, ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സ്ഥലം നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണെന്ത് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് ഷെഡ്യൂൾ ഈസ് എ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഷെഡ്യൂൾ. നമ്മളിപ്പം വീടുകളിലെ ജനസംഖ്യാപരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഷെഡ്യൂൾ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് ഇന്റർവ്യൂ ഷെഡ്യൂളിനുള്ള ഉദാഹരണമാണ്. അപ്പം ഹൗസ് ഹോൾഡ് ഷെഡ്യൂൾ ഈസ് എ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഷെഡ്യൂൾ വിച്ച് ഈസ് യൂസ് ടു കളക്ട് ഡാറ്റ ഓൺ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഹൗസ് ഹോൾഡ്. ഒരു ഹൗസ് ഹോൾഡ് ജനസംഖ്യാപരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഷെഡ്യൂൾ എന്താണ്, ഒരു അഭിമുഖ ഷെഡ്യൂളാണ്. നമുക്കൊരു മോഡൽ നമുക്ക് നോക്കാം. ഒരു ഇന്റർവ്യൂ ഷെഡ്യൂളിനുള്ള ഒരു മോഡലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ മുകളിൽ തന്നെ എന്താണ് ടോപ്പിക്, വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഓഫ് ഏത് സ്കൂൾ, ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര്. നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്, നെയിം ഓഫ് ദ ഇൻഫോർമൻ്റ് ഉണ്ട്. അവിടെ അന്വേഷകൻ്റെ പേര്, വിവരദാതാവിൻ്റെ പേരുണ്ട്, അഡ്രസ്സ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് വിവരദാതാവ് എന്ന് പറയുന്നത് കുട്ടിയുടെ പേര്, കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാർ 1, 2, 3, 4, 5 എത്ര പേരാണുള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക. അവരുടെ പേര്, അവരുടെ പ്രായം എത്രയാണ്, അവരുടെ മെയിലാണോ ഫീമെയിലാണോ, അവരുടെ കാസ്റ്റ് ഏതാണ്, റിലേഷൻഷിപ്പ് കുട്ടിയുമായുള്ള ബന്ധം എന്താണ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അവരുടെ തൊഴിൽ എന്താണ്, അവർ മാരീഡ് ആണോ, മന്ത്ലി ഇൻകം എന്താണ്, അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും റിമാർക്സ് വല്ലതും നമുക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നത് ആരാണ്, റിസർച്ചറാണ്. അപ്പം ഇത് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളിനുള്ള ഉദാഹരണമാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വ്യത്യസ്ത മെത്തേഡുകളെക്കുറിച്ചും ടെക്നിക്കുകളെക്കുറിച്ചും ഇപ്പം എന്താണ് ടൂളുകളെക്കുറിച്ചും പരിചയപ്പെട്ടു. അപ്പം നിങ്ങൾ എന്താണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്നും ഇൻ്റർവ്യൂ ഷെഡ്യൂളിലെ ഒരു മോഡൽ നമ്മൾ കണ്ടു, അതേമാതിരി ഇൻ്റർവ്യൂ ഗൈഡ് എന്താണെന്നും ഇൻ്റർവ്യൂ ഗൈഡിനുള്ള ഒരു മോഡൽ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ കണ്ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു
ഇൻ്റർവ്യൂ ഗൈഡ് തയ്യാറാക്കണം. ഒരു തെയ്യം കലാകാരനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഇൻ്റർവ്യൂ ഗൈഡ് തയ്യാറാക്കുക. അതേമാതിരി പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ മൈഗ്രൻറ്റ് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികളെക്കുറിച്ചുള്ള അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഷെഡ്യൂളും തയ്യാറാക്കുക. ഇനി ഇതന്നെ പേര് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ ഗൈഡും ഇൻ്റർവ്യൂ ഷെഡ്യൂളും അല്ലാത്ത ഏതെങ്കിലും ഒരു ഷെഡ്യൂളും തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.